Hello, good day. In the number of budget statement, let's say that 5.1 amplifier and the video might have an irking there. Api the Namukuru customer Namke, Chamber and amplifier ana. Api amplifier and the size wear and the 3-inch heightum, 14-inch lengthum, 8-inch depthum in the cabinet. Udinga either let's say that 5.1 prologic amplifier ana either. Api the under the front view in the white, other than a glossy black room under the front panel number chairigana, Adamatramala. നമ്മുടെ ചാനൽ നെയിമും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പാനൽ തന്നെ അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ വരുന്ന ഒരു പവർ ഓൺ സ്വിച്ച് ഒരു സബ് വോളിയം അതുപോലെ തന്നെ സെൻട്രൽ വോളിയം സറൗണ്ട് ഫ്രണ്ട് ബേസ് ട്രിബിൾ പിന്നെ ഒരു മാസ്റ്റർ വോളിയം നമ്മൾ ടോട്ടൽ ചാനലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് സബ് വൂഫർ വോളിയം പിന്നെ യു എസ് പി കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിരുന്നത് അതിൻ്റെ കൂടെ കൊടുക്കുന്ന റിമോട്ട് നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റി കുറച്ചും കൂടി ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു റിമോട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് നമ്മുടെ ക്യാമറ കുറച്ച് ക്ലാരിറ്റി കമ്മിയാണ് നമ്മളിത് ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബ്ലറിങ് വരും ഇനി നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നോക്കാം ഇത് ഒരു 3-inch ചെറിയ ക്യാബിനറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അവർ ഇതിൽ മെൻഷൻ കാര്യങ്ങളൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ നമ്മളിതിൽ സ്റ്റിക്കറിൽ ഒരു വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് അതിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സബ് സെൻറ്റർ സറൗണ്ടിങ് അതുപോലെ തന്നെ ഫ്രണ്ട് അങ്ങനത്തെ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെയാണ് പിന്നെ ഒരു 2-pin AC കോഡാണ് പിന്നെ ബാക്ക് സൈഡായിട്ട് നമ്മളൊരു കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഉൾഭാഗത്ത് ഏതൊക്കെ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഏത് ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം ഇതൊരു ബഡ്ജറ്റ് സെറ്റ്മെൻറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മളിതിൽ ഒതുങ്ങിയ രീതിയിലാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമറിലേക്ക് വരാനുള്ള 24/0/24 5 amps അതുപോലെ തന്നെ 12/0/12 2 amps ആണ് ഇതിൽ വരുന്നത് റെക്ടിഫയർ സെക്ഷൻ വേണ്ടി നമ്മൾ മെറ്റൽ ഡയോഡും കെൽട്രോൺ കപ്പാസിറ്ററും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബോർഡുകൾ നോക്കാം ബോർഡുകൾ നമ്മൾ ചാനലിന് വേണ്ടി 20/30 IC തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സബ്വൂഫർ സെക്ഷനിലേക്ക് വേണ്ടി മാക്സ്വിൻ കമ്പനിയുടെ ഒരു സബ്വൂഫർ ബോർഡുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രോലോജിക് സെക്ഷന് വേണ്ടി നമ്മൾ വസന്ത് കമ്പനിയുടെ വെർഷൻ 3 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ ബൈസ് ട്രിപ്പിൾ സറൗണ്ടിങ് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ സബ്വൂഫർ കൊടുക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ തന്നെ വരുന്നുണ്ട് പിന്നൊരു ഫാനിനെയും കൂളിംഗ് ഫാനും വേണ്ടി നമ്മളൊരു 12-volt ബഡ് കൺവെർട്ടർ അതും മാക്സ്വിൻ കമ്പനിയുടെയാണ് പിന്നെ ഹെവിയായ ഒരു ഹീറ്റ് സിങ്ങും അതുപോലെ തന്നെ കൂളിംഗ് ഫാനും കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ഹീറ്റ് ആവാതെ നമ്മുടെ ആംപ്ലിഫയർ കൂടുതൽ കാലം ലൈഫോടെ കിട്ടും അപ്പോൾ ആംപ്ലിഫയർ അധികം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഷീൽഡ് വയർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആംപ്ലിഫയറിൽ അനാവശ്യമായി നോയ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ നമ്മളിത് ആംപ്ലിഫയർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്പീക്കേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് 4-inch അതുപോലെ തന്നെ 2-way സ്പീക്കേഴ്സ് ആണ് ഇത് 4-inch സ്പീക്കർ അതുപോലെ തന്നെ ഒരു ട്യൂട്ടറും വരുന്നത് പിന്നെ 12-inch ജെ ബി എല്ലാണ് നമ്മളിതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ആംപ്ലിഫയറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ സബ്വൂഫർ നമുക്ക് 10-inch സബ്വൂഫർ ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ഉണ്ടാക്കിയത് 10-inch 4 ohms 8 ohms നമുക്ക് ലോഡ് ചെയ്യാം സ്പീക്കേഴ്സിലേക്ക് വരുമ്പോൾ 20W 8 ohms സ്പീക്കർ കൊടുക്കുന്ന പോലെയാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ രണ്ട് സൈഡിലെ നോബിന് ചുറ്റും നമ്മൾ ബ്ലൂ എൽ ഇ ഡി ആണ് കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മുടെ മൊഡ്യൂൾ നമുക്ക് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഫോൺ ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് വെച്ചിട്ടുണ്ട് നമുക്കൊരു യൂട്യൂബിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സിനിമ സോങ് നമുക്ക് ഒരിക്കലും പ്ലേ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത് ഒരു പഴയ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റിയിലായാലും അതെ നമ്മുടെ സൗണ്ട് റെക്കോർഡിങ്ങിലായാലും അതെ പോരായ്മകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ആംപ്ലിഫയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്